പാറശാല ഷാരോൺ വധക്കേസ് പ്രതി സ്രീഷ്മയുമായി പോലീസ് തെരുവെടുക്കുന്ന ഒരു ചിത്രമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇങ്ങനൊരു കൊലപാതകി നമ്മൾ ആരും ഇവരെ കണ്ടിട്ടില്ല. അവൾ മനഃപൂർവ്വം ഒരു ചെറുപ്പക്കാരനെ കൊന്നു കളഞ്ഞിട്ട് അതിൻ്റെ ഒരു ഒരു കുറ്റബോധമോ സങ്കടമോ വിഷമോ ഒന്നും ഇല്ലാത്തൊരു കൊലപാതകി ബ്രൂട്ടറാണ്, നൊട്ടോറിയസ് ക്രിമിനലാണ് അവൾ. അവൾ ബ്രെയിൻ വാഷാണ്, ഗൾഫ് വിദേശ രാജ്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, ഈ രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്യും. പക്ഷേ പിന്നെ പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല അവർക്ക്. ഇപ്പം ചോദിക്കുന്നവരും പിന്നെ പറയാൻ മനസ്സിലാവത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ആ ഒരു അവസ്ഥ ഇവർക്ക് ചെയ്യണം. ബ്രെയിൻ വാഷ് ചെയ്യണം. പിന്നെ പോലീസിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കണം. ഇവളിങ്ങനെ ഇത്ര ഹാപ്പിയായി, ഒരു കൊലപാതകം ഇത്ര ഹാപ്പിയായി പോലീസിനോടൊപ്പം ചിരിച്ചും കളിച്ചും നടക്കുന്ന പോലീസിൻ്റെ ഭാഗത്ത് നല്ലൊരു സപ്പോർട്ട് ഉണ്ടാവണം. ഇതേ പോലീസ് തന്നെയാണ് നമ്മുടെ രാജ്യം കേൾക്കുന്ന ഒരു പോലീസ് ഒരു സൈനികൻ ഒരു പരാതി ബോധിപ്പിക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കയറുകയും അവിടെയുള്ള ഏമാമാരെല്ലാം അവിടെ പൊളിച്ചു കയറി കൂം പിടിച്ച് വാട്ടിയ ചരിത്രവും നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. നമുക്ക് ചില സംഭവങ്ങൾക്ക് ചില അവസരങ്ങൾ നഷ്ടപ്പെടാറുണ്ട്. സ്വത്ത്, വാഹനം, അങ്ങനെ ഏത് നഷ്ടപ്പെട്ടാലും പിന്നീട് ഒരവസരത്തിൽ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും. പക്ഷേ ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ ലോകത്തൊരാളിനും അത് തിരികെ നൽകാൻ കഴിയില്ല. അത്രയ്ക്ക് വിലയുള്ളതാണ് ജീവൻ. അതൊക്കെ നഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അതിൻ്റെ വേദന മനസ്സിലാവൂ. ഇതിപ്പോൾ ഒരു ഫിലിം സ്റ്റാർ ഷൂട്ടിങ്ങിന് വരുന്ന വാഹനമല്ല ഈ കാണുന്നത്, ഒരു കൊലക്കേസ് പ്രതിയെ കൊണ്ടുവരുന്ന വാഹനമാണ് ഈ കാണുന്നത്. ലക്ഷറി വാഹനം, എ സി ഒക്കെ ഉണ്ട്, എല്ലാ സെറ്റപ്പാണ്, വിയർക്കാൻ പാടില്ല കുഞ്ഞ്, അതാണ്. പിന്നെ സൈഡ് സീറ്റിലേ ഇരിക്കുകയുള്ളൂ. ഒരു പ്രതിയെ കൊണ്ടുവന്നത് നടുക്ക് ഇരുത്തിയിട്ട് അപ്പുറം അപ്പുറം പോയിട്ട് പോലീസുകാരിലിരിക്കണം, അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. ഇത് സൈഡ് സീറ്റിലാണ്, അത് കൊച്ചുനാളുകളെ ശീലമാണെന്ന് ശ്രീഷ്ണ പറയുന്നത്. കൊച്ചുനാളെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി സൈഡ് സീറ്റിലെ സാധാരണ ഇരുത്താറുള്ളൂ. നമ്മുടെ രാജ്യത്തിന് ചുറ്റും ഒരുപാട് ശത്രുരാജ്യങ്ങളുണ്ട്. അവരിൽ നിന്ന് നമ്മളെ ആക്രമിക്കാത്തത് നമ്മുടെ സൈനികർ 24 മണിക്കൂറും സ്വജീവൻ പണയം വെച്ച് കാവൽ നിൽക്കുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ രാജ്യത്തിനകത്തെ കാര്യങ്ങൾ നോക്കുന്നത് പോലീസാണ്. ഈ പോലീസ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഈ നാട്ടിൽ ഒരുപാട് ക്രിമിനൽസും പിടിച്ചുപറിക്കാരും മോഷണക്കാരും പരാസന ചെയ്യുന്നവരും ഒരുപാട് കിടപ്പുണ്ട്. പക്ഷെ അവരൊന്നും ശരിക്കും തനിതരം പുറത്തെടുക്കാത്തത് ഈ നാട്ടിൽ പോലീസ് ഉള്ളതുകൊണ്ടും പോലീസിൻ്റെ കിട്ടിയാൽ നല്ല ഇടി കിട്ടുമെന്നുള്ളതുകൊണ്ടും ഇടി ജയിലിലടയ്ക്കും എന്നൊരു ബോധ്യമുള്ളതുകൊണ്ടാണ്. പക്ഷേ പോലീസിൽ ചില പോലീസിൽ തന്നെ ചില പോലീസുകാരെ ക്രിമിനൽ സ്വഭാവം ഉള്ളവരുണ്ട്. ഈ 120% പോലീസ് കുഴപ്പക്കാരാണ്. ഇവർ തെറ്റ് ചെയ്യുമ്പോൾ അവർ പരിപൂർണമായ സർവീസ് ഒഴിവാക്കി നിർത്തുകയാണ്. അല്ലാതെ സസ്പെൻഡ് ചെയ്ത് 6 മാസം ശമ്പളത്തോട് വീണ്ടും തിരിച്ചെടുക്കുക, അവർക്കെന്നാ ഇഷ്ടം, അവർ 6 മാസം വീട്ടിൽ നിന്ന് സൂക്ഷിക്കുക, വീണ്ടും ജോലി പ്രവേശിക്കുക, അത് നിർത്തലാക്കിയിട്ട് ഇങ്ങനെ ക്രിമിനൽ പശ്ചാത്തലം, ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്ന പോലീസുകാരെ സർവീസിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കുന്നൊരു നിയമം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരേണ്ട ഒരു ആവശ്യകതയുണ്ട്.